നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ രാത്രി ഒത്തിരി താമസിച്ചാണ് കേട്ടോ കേട്ടോ, അതാ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട ഒരു ഫേഷ്യലാണോ പായ്ക്കാണോ എന്തായാലും നിങ്ങളുടെ അടുത്ത് അത് പറയാമെന്ന് കരുതി. നിങ്ങളത് വിട്ടുപോയിരിക്കുവാണെങ്കിലേ കാര്യം, നമ്മൾക്ക് ഒത്തിരിയും പായ്ക്കുകളും ഒത്തിരിയും അതും ഇതും ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മറന്നു പോയാലോ. മുൻപൊക്കെ ഞാൻ ഒത്തിരിയും തവണ ഇട്ടിട്ടുള്ളതാ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോയിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. ഞാൻ അലോവേരയാണ് ഇന്ന് നമ്മൾ അലോവേരയെ പറ്റിയുള്ള വീഡിയോ ആണ്. അലോവേരയുടെ ഗുണങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിന്നിന് ഏറ്റവും ഇതായിട്ടുള്ള അലോവേരയെ പറ്റിയുള്ള നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്യണമല്ലോ. ഇപ്പോൾ ഇതാ ഞാനിത് അലോവേര പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ കുത്തിച്ചാരി ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അലോവേര ഒരു അരമണിക്കൂർ നേരം നല്ലപോലെ കുത്തിച്ചാരി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പോഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അലോവേര ഞാൻ നിങ്ങൾ ഓർക്കും ഇതിലൊക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെ കണ്ടോ, ഇത് ഞാൻ നമ്മുടെ മാർക്കറ്റ് കോട്ടയം മാർക്കറ്റിനകത്തു നിന്ന് അവർ കുറേ അലോവേര ഇങ്ങനെ തൂക്കി തൂക്കി വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത് കണ്ടു. അപ്പോൾ അന്ന് അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് പോകും എന്നാണ് ഞാൻ കരുതുന്നത്, പക്ഷെ പോയിട്ടൊന്നുമില്ല. അതിന് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ലീഫ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ജെല്ലുണ്ട് ഇതിനകത്ത്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കോട്ടയംകാരെ അലോവേര കയ്യിൽ ഇല്ലാത്തവർ ഇങ്ങനെ മാർക്കറ്റിൽ വരും കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ അങ്ങാടിക്കടകളില്ലേ, അവിടെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ നല്ലതാത്, ഞാൻ വിചാരിച്ചു ചീത്തയാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പക്ഷേ നല്ലതാ. അതിൻ്റെ നമുക്കിപ്പം ദാ ഇങ്ങനെ ഒരു ഹാഫായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടോ, നിറച്ച് ജെല്ലുണ്ട്. തുറന്നപ്പം തന്നെ ഇതേ വരുക. പിന്നെ ഈ കത്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. എങ്കിലും അറിയാൻ മേലാത്ത കുട്ടികളോ അങ്ങനെയുള്ളവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇതുകൊണ്ടോ നിറച്ച് ജെല്ലുണ്ട്. പിന്നെ ഇത് എടുത്തിട്ട് കുത്തിച്ചാരി വെക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ. അല്ലെങ്കിൽ ഇതിനകത്തൊരു മഞ്ഞ പോയിസൺ ഉണ്ട്, അത് നമുക്ക് ഹെയറിനാണേലും സ്കിന്നിനാണേലും എല്ലാം ദോഷമാണ്. ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, ഭയങ്കര അപകടകാരിയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ അലോവേര, ഫ്രഷ് അലോവേര എടുക്കുന്നവർ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ അങ്ങ് കുത്തിച്ചാരി വെച്ചേക്കണം. പിന്നെ അത് നമ്മൾ എടുത്തിട്ട് മാത്രമേ നമ്മൾ എന്ത് കാര്യവും ചെയ്യാനായിട്ട് തുടങ്ങാവൂ. പിന്നെ ഒന്നാമത്തെ കാര്യം, അലോവേരയിൽ നിറച്ചും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിനുകളുടെ കലവറയാണിത് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും അത്യാവശ്യം എന്തൊക്കെയാ, വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് അത്യാവശ്യ കാര്യമാണ്. സ്കിന്നിനെ യങ്ങാക്കാൻ, സ്കിന്നിൻ്റെ ചുളിവുകൾ മാറാൻ, ഇതുപോലെ കാരയും കുരു ഒക്കെ വന്ന കറുത്ത പാടുകൾ മാറാനും ഒക്കെ അലോവേര നല്ല. ഇതിലൊക്കെ ഉപരി നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കി വെക്കാനായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് ഈ വൈറ്റമിൻ, ഈ നമ്മുടെ കറ്റാർവാഴ. ഞാൻ ഇതിന് മുൻപ് കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മുടെ നവംബർ ഡിസംബർ, ഇനിയിപ്പോൾ നവംബർ ആകാറായി, നവംബർ ഡിസംബർ ജനുവരി വരെ നമുക്കൊരു അറിയാലോ, നമുക്ക് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണല്ലോ. അതിനെ തരണം ചെയ്യാനുള്ള തരത്തിലുള്ള ഫേഷ്യൽസും പായ്ക്കുകളും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ വരുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് നമ്മുടെ അലോവേര ഒന്നും വേണ്ട, അലോവേരയുടെ കൂടെ കസ്തൂരിമഞ്ഞൾ ഇടാം, സ്ക്രബിങ്ങിനാണ് കാപ്പിപ്പൊടി ഇടാം, അരിപ്പൊടി ഇടാം, അതൊക്കെ സ്ക്രബ് ചെയ്യാം. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നിറച്ച് മൂക്കയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിനകത്തേക്ക്, ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വേണം ഈ പിന്നെ രണ്ടാമത്തെ ഈ ഒരു പോർഷൻ മുഖത്ത് തേച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഇപ്പം എൻ്റെ മുഖത്ത് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും ഒന്നുമില്ല. നമ്മൾ എന്നും ഓരോ പായ്ക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കുന്നതല്ലേ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞാനിത് നേരിട്ട് എൻ്റെ മുഖ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ഇത് കണ്ടോ,
എന്തോരു ഒരു തണുപ്പും, ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല, നല്ല തണുപ്പും നല്ല നമുക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് ഇങ്ങനെ ആ ജെല്ല് ഇങ്ങനെ കുറയുമ്പോഴേക്കും ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഉള്ള ജെല്ല് ഫുൾ എടുത്തിട്ടേ ഇവനെ കളയാവുള്ളൂ കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ ഇപ്പം ഇന്ന് രാവിലെ ഉണ്ടല്ലോ എൻ്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നു, ഒത്തിരി താമസം ഇങ്ങനെ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കിതേ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നു, നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ താഴെയുള്ള ഈ പഫിനെസ് ഒക്കെ മാറാൻ വേണ്ടി അലോവേര നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും ഇവിടെ മുഖം ഒരു സാദാ ലെവലിലോട്ടാവും. അല്ല ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ കേട്ടോ, നിങ്ങൾ മുഖം വീർത്തിരുന്നാലും വീർത്തിരുന്നില്ലെങ്കിലും നമുക്ക് അലോവേര നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കാം, നല്ല ബേബി സ്കിന്നാകും നമ്മുടെ സ്കിന്ന്. പിന്നെ ഒത്തിരിയും ഡ്രൈനസ് ഉള്ളവർ ഒക്കെ ദിവസവും നിങ്ങൾ അലോവേര എന്ന് പറയുന്ന സാധനം നമുക്ക് ഒത്തിരി കിട്ടാൻ പാടില്ലാത്ത ഒരു കാര്യമൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പിടിച്ച് കിട്ടിയ ഇവനെ ചെറുത് 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 ഉണ്ടായി 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 നമുക്കിഷ്ടം പോലെ അലോവേര തരും കേട്ടോ. ഇപ്പം എല്ലാവരും സ്കിന്നിൽ ഇങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്യുക, ഒരു 10 മിനിറ്റ് നേരം രാത്രിയിലൊക്കെ ആ ഇതിട്ട് കൊടുക്കുന്നെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, കഴുകിക്കളയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇപ്പം ഞാനിത് കുറച്ച് നേരം കുറേ സമയം ഞാൻ വെച്ചിട്ടേ കളയുന്നുള്ളൂ കഴുകി, കാരണം നമുക്ക് നല്ലൊരു കളർ വരാനോ പെട്ടെന്ന് തന്നെ ഒരു കളർ വരാനോ ഒന്നുമല്ല, നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ യങ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ ഡ്രൈനസ് മാറ്റാനും ഇതിങ്ങനെ നിരന്തരമായിട്ട് ഉപയോഗിച്ചാൽ ബ്ലായ് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഈ ഇവിടെ വരുന്ന പഫിനെസ്, കണ്ണിൻ്റെ ഇവിടുത്തെ ചുളിവുകൾ, പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ താഴെയും ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ചിലരുടെ കറുപ്പ് കാണത്തില്ല, എനിക്ക് ഒരുപാട് മുഖം ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബ്യൂട്ടി പാർലറിൽ വരുന്ന ഒരുപാട് പേരുടെ പ്രശ്നമാണ് കണ്ണ് ഈ ചുണ്ടിൻ്റെ താഴെയുള്ള കറുപ്പ്, മൂക്കിൻ്റെ സൈഡിലുള്ള ഈ വരൾച്ച ഒക്കെ മാറാനായിട്ട് നമ്മുടെ ഈ അലോവേര സൂപ്പറാണ് കേട്ടോ. ഇന്നലെ ഒരു ചേച്ചി എനിക്ക് വാട്സപ്പിൽ വന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ, ശുഭ ബ്യൂട്ടി പാർലർ നടത്തുന്ന ശുഭ, ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം പറഞ്ഞു തന്നാൽ എൻ്റെ മോളെ നിന്നെ സമ്മതിക്കണം, നീ എന്തോരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അതും എല്ലാ കാര്യങ്ങളും സൂപ്പറാണ്, ചെയ്തു നോക്കുമ്പോൾ ഒന്നിനൊന്നിനൊന്നിനും മെച്ചമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കിന്നെല്ലാം ഇത്രയും വീട്ടിലിരുന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇത്രയും മനോഹരമാക്കാൻ പറ്റുമെന്നുണ്ട്, ആരേലും പാർലറിൽ വരുമോന്നൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പാർലറി വരുന്നവർ പാർലറി വരും, പാർലറി വരാതെ കുറേ ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പാർലറി വരാതെ പാർലറിലെ ഒരു കാര്യവും ചെയ്യാതെ മുഖം ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന എന്തോരം ജനങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ, ദേ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വിളി ഇങ്ങനെ നീണ്ട് 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 എപ്പോഴും വിളി ഇങ്ങനെ വരും. ഒരു ചേച്ചി ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും കോള് വരുന്നുണ്ട്, അതങ്ങ് കട്ട് ചെയ്യാം. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെയാണ് പ്രശ്നം, കണ്ടോ എത്ര കോളാണ് വരുന്നത്, നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ. ഇങ്ങനെ കോള് വരാതെ വാട്സപ്പിൽ വരുവാണ് എന്തൊരു ഉപകാരമായിരുന്നു. വാട്സപ്പിൽ വന്നാൽ മതി, ഓയിലിനായിട്ടാണ് എല്ലാവരും വിളിക്കുന്നത്, അതങ്ങോട്ട് വാട്സപ്പിൽ വന്നിട്ട് നമ്മുടെ കാര്യം പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് റിപ്ലൈ തരും, DTDC വഴി നിങ്ങളുടെ കൊറിയർ നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും, വിളിച്ച് ചോദിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, പിന്നെ എന്ത് ചെയ്യും. വാട്സപ്പിൽ വന്ന് ഒരു ഹായ് വിട്ടാൽ മതി, അപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ ഒരു ചേച്ചി എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ, കരിമംഗല്യമാണോ മുഖത്ത് കറുപ്പാണോ ഒക്കെ അവൾ എന്നെ ശരിക്കും കാണിച്ചു കേട്ടോ, എന്നിട്ട് പിന്നെ നമ്മുടെ ഓയിൽ തേച്ചിട്ടുള്ള മുഖം കൂടെ കാണിച്ചു കേട്ടോ, എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇവിടെ ഇങ്ങനെ നിറച്ച് കറുപ്പും ഡ്രൈനസ്സും കറുത്ത 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 കുത്തുകളും അതും ഇതും ഒക്കെ ആയിട്ടൊരു മുഖം കേട്ടോ, നമ്മുടെ ഓയിൽ തേച്ചിട്ട് ആ മുഖം നല്ല നീറ്റായി, നല്ല ഓയിലി, നല്ല നല്ല എനിക്ക് എന്തോ ഒത്തിരി അങ്ങ് ഒരു ഒരു ഭയങ്കര സന്തോഷമായി കേട്ടോ. ആ ഒരു ഫേസ് എന്നെ കാണിച്ചതിന് എനിക്ക് ഒത്തിരി മാറ്റം തോന്നി കേട്ടോ. ആദ്യത്തെ മുഖം നിറയെ ഒരു ഈ ഒരു ഭാഗം മാത്രമേ എന്നെ കാണിച്ചിട്ടുള്ളൂ, പിന്നെ ഈ ഒരു ഭാഗം തന്നെയാണ് കാണിച്ചേക്കുന്നത്.
പക്ഷെ ഇവിടെ ഫുള്ള് ഡ്രൈനസ് കയറി ഒന്നും ചെയ്യാത്തൊരു മുഖമായിരുന്നു. കാണുമ്പോൾ അറിയാം, ഒന്നും ചെയ്യാതെ നിറച്ച് കറുപ്പും കരിമങ്കല്യം പോലെ ഇങ്ങനെ കറുപ്പ് ഇങ്ങനെ പടന്ന് കയറി വന്ന കറുപ്പ് പോലെ ഇരുന്ന ആ ഫേസ് നല്ല ഒരു ഫേസ് ആയി കേട്ടോ. മേക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ എനിക്ക് അങ്ങ് അതുപോലെ അത്ര നല്ല ഫേസായി, നല്ല യങ്ങായ പോലെ ആ ഒരു പാകം. നമ്മുടെ ഓയിലിന് ഇത്രയും ഗുണങ്ങൾ. സർവേശനോട് നന്ദി പറയുവാൻ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി 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 എനിക്ക് സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ചേച്ചി എന്നെ അത് എനിക്കത് ഇട്ട് തന്നല്ലോ, ശുഭയെ നോക്കൂന്നും പറഞ്ഞുകൊണ്ട് എനിക്കത് ഇട്ട് തന്നല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം. മിക്ക ആൾക്കാരും പിന്നെയും പിന്നെ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ അവരൊന്ന് പറയാൻ എത്ര പേര് തയ്യാറാവുന്നില്ല. ശുഭ എനിക്ക് ഇങ്ങനെ മാറ്റി പറയുന്നവരും ഉണ്ട്, പറയുന്നവർ ഒരുപാട് പേരുണ്ട്, പറയാത്തവർ എത്ര ഉള്ളി വെച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്. ഇത് നമ്മുടെ ഓയില് മുഖത്ത് ഇട്ടിട്ട് മുഖത്തിന് ഒരുപാട് മാറ്റം വന്നിട്ട് പറയാതിരിക്കുന്ന എത്ര പേരുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കെ എത്ര പേരുണ്ട് പറയാത്ത. അപ്പം എല്ലാവരും വന്ന് കമൻറ്റ് വിടുക കേട്ടോ. ഇപ്പം ഈ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ കാണിച്ച ആ ഒരു ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എനിക്കത് കണ്ടിട്ട് ഒരുപാട് ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം, ഈ ഒരു അലോവേര നല്ലതുപോലെ മസാജ് ചെയ്യുക. മസാജ് ചെയ്ത് നമ്മുടെ ചുണ്ടയിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എപ്പോഴും ഞാൻ പറയത്തില്ലേ, ടാൻ നമ്മുടെ മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിനും ടാൻ അടിക്കും. അപ്പോൾ എല്ലാം ചുണ്ടയിലും എന്ത് സാധനം നമ്മൾ മുഖത്തിട്ടാലും നമ്മുടെ കഴുത്തിലും നമ്മുടെ ചുണ്ടിലും ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇത് ഫുൾ എൻ്റെ തീർന്ന് കേട്ടോ. അപ്പം വിളിച്ചെന്ന് പറഞ്ഞില്ലേ ഒരു ചേച്ചി ഇടയ്ക്ക്, ആ സമയത്ത് ഞാൻ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അപ്പം അങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം മസാജ് ചെയ്യുക. അതുകൊണ്ട് അതിലെ ഫുള്ള് തീർന്നതും കൊണ്ടും കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് മസാജ് കൊടുക്കുക. എൻ്റെ കവളൊക്കെ വീർത്തിരിക്കുക, അതുകൊണ്ട് ഞാൻ വലിയ മസാജ് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള മസാജാണ് നമ്മൾ ചെയ്യേണ്ടത്, കണ്ണിനടിയിലത്തെ കറുപ്പ് പോകാനൊക്കെയുള്ള. പിന്നെ നമ്മുടെ കഴുത്ത് മേലോട്ട് ചെയ്യുക. പിന്നെ ഇവിടെ വരുമ്പോൾ എന്താ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നോട് നമ്മുടെ വീന ചേച്ചി പറഞ്ഞായിരുന്നു ഫുള്ള് മസാജ് ഇങ്ങനെ കാണിക്കണമെന്ന്. ഞാൻ കാണിക്കാം കേട്ടോ. ഓയിലിൻ്റെ കാര്യം പറഞ്ഞ് ഒത്തിരിയും പേര് പറയുന്നുണ്ട്, ശുഭ മസാജ് കാണിക്കാവോ കാണിക്കാവോ, എങ്ങനെയാണ് ഓയിലിട്ട് മസാജ് ചെയ്യേണ്ടത്. പക്ഷെ എത്ര വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കാത്തതാണോ കാണാത്തതാണോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്ന് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ ഓയില് തേച്ചിട്ടുള്ള മസാജ് കാണിച്ചു തരാം കേട്ടോ. കണ്ണിൻ്റെ ഇവിടുത്തെ കറുപ്പ് പോകാനും നമ്മുടെ റൗണ്ട് മസാജ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇനി കുറേ കഴിഞ്ഞിട്ടേ ഇത് കളയത്തുള്ളൂ. ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് പെട്ടെന്ന് ഇത്ര മിനിറ്റ് വയ്ക്കണം, ഇത്ര മിനിറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കഴുകി കളയണം എന്നൊന്നുമില്ല. അലോവേര എന്ന് പറയുന്നത് നല്ലൊരു ഔഷധമാണ്, സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നല്ലൊരു ഔഷധമാണ്. ഇതാ ഞാനിപ്പം ഇതാ ഇതിൻ്റെ ബാക്കി ഞാനിവിടെ കുത്തിച്ചാരി, നമ്മൾ ആ ഒരു പീസ് എടുത്തില്ല, അതിൻ്റെ ബാക്കി ഞാനിങ്ങനെ വെച്ചിരിക്കുവാണ്. ഇനി ഇതുപോലെ നല്ലപോലെ കഴുകി ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടയിലോട്ട് അവിടെ അങ്ങ് ഒരു ഒരു പാത്രത്തിലാക്കി ഞാൻ വെക്കും. എന്നിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ഓർക്കുമ്പം ദിവസവും നമ്മുടെ മുഖത്ത് ചെയ്യാം. ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ രാത്രി ഇട്ടുകൊണ്ട് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇട്ടുകൊണ്ട് കിടക്കണമെങ്കിൽ ഇട്ടുകൊണ്ട് കിടക്കാൻ യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ. നമ്മുടെ മുഖത്ത് ഞാൻ പിന്നെ പറയാറുണ്ടല്ലോ, അലോവേര എന്ന് പറയുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഏറ്റവും നമ്മുടെ സ്കിന്നിന് ഒരു നനുനനപ്പ് കിട്ടാനും നല്ല ഏറ്റവും നല്ല മോയ്സ്ചറൈസിങ് കിട്ടാനുമുള്ള സാധനമാണ് നമ്മുടെ അലോവേര. ഫ്രഷ് അലോവേരയാണ് ഏറ്റവും നല്ലത്. ഞാൻ ജെല്ല് ഉപയോഗിക്കാറില്ല കേട്ടോ, ഞാൻ ജെല്ല് വാങ്ങിക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ മാറാനായിട്ട്, പിന്നെ നമ്മുടെ ഓയിലും കൂടെ മസാജ് ചെയ്ത് നമ്മൾ പയറുപൊടിയിട്ടൊക്കെ കഴുകി കളയുന്നുണ്ടല്ലോ. അപ്പോൾ ചെറിയ ഒരു പയറുപൊടി എന്ന് പറയുന്ന ചെറിയ ഒരു ഡ്രൈനസ് വരുത്താനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമ്മുടെ അലോവേരയും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്തും കൂടെ വിടുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് വരുന്ന മാറ്റം നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അത്രയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട്, നിങ്ങൾ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നു അല്ലേ, നിങ്ങൾ ശുഭ പറയുന്ന ഓരോ കാര്യങ്ങളും നല്ലതാണ് നല്ലതാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ എന്നെ അതുപോലെ വിശ്വാസമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത്രയും ഫലവത്തായി. അതുകൊണ്ടാണല്ലോ എൻ്റെ ഓയിലിന് ഇത്രയും ഒരു ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടായത്. ആദ്യത്തെ ഒരു ആദ്യം ഒരാൾ ഒരു ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ തിരുതിരുന്ന്
പിന്നെ പിന്നെ വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ സ്കിന്നിനെ നമ്മൾ സംരക്ഷിച്ച് നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മൾ വിട്ടാൽ അത് ആ ഒരു പരുവത്തിലേ കിടക്കത്തുള്ളൂ. നമ്മൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയിട്ടുള്ളതാണ്, ഒരു പ്രീ ഡിഗ്രി ആ ഒരു സമയത്തിന് മുൻപേ ഒരു ടെൻത്ത് ആ ഒരു ടൈമിൽ തന്നെ കണ്ണ് കിട്ടുന്നല്ല, അതായത് കെമിക്കലല്ല, നമ്മുടെ പയറുപൊടി, കടലമാവ്, കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം. എൻ്റെ മുഖത്ത് കുരുവും കാര്യം ഇന്നു വരെ വന്നിട്ടില്ല. ഈ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ചില സമയങ്ങളിൽ ഒരെണ്ണമൊക്കെ വരും, അത് അങ്ങ് പോവുകയും ചെയ്യും. ഒരു 4-5-6 ദിവസം അങ്ങ് പോവുകയും ചെയ്യും. അതൊക്കെ നമ്മുടെ ഹോർമോൺ സംബന്ധമായ കാര്യങ്ങളാണ്, അതങ്ങനെ വരുന്നത്. അല്ലാതെ ഒരു കുരു അത് എന്തുകൊണ്ടാണ്? മുഖത്തിന് സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇപ്പം മുഖത്തിന് ഒന്നും ചെയ്യോ, എൻ്റെ മുഖത്ത് ദേകാര വന്നു, കുരു വന്നു, എൻ്റെ മുഖത്തിന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന്. നിങ്ങൾ എന്നും മുഖമൊന്ന് ശ്രദ്ധിച്ചേ, നിങ്ങളുടെ മുഖത്തിന് വരുന്ന മാറ്റം കാണാം. നമുക്ക് തന്നെ നമ്മുടെ മുഖം കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട്, വീണ്ടും പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ എല്ലാവരും അലോവേരയെ ഉപേക്ഷിക്കരുത്. എനിക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിചാരിക്കും, മുൻപൊക്കെ ഞാൻ എപ്പോഴും അലോവേരയുടെ വീഡിയോ ഇടുമായിരുന്നു, ഇപ്പോൾ കുറേ ആയി ഇട്ടിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, എങ്ങനെയാ എന്നോർത്തപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.